ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു ഇവന്റ് വരുന്നുണ്ട്, ബിയർ സോളോ കപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ലഭിക്കാൻ പോകുന്നത് ടീ ഷർട്ട്, പിന്നെ സ്കൈത്തിന സ്കിന്, പിന്നെ നമുക്കൊരു ഇമോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ഇവന്റ്, അതായത് ഒരു ടൂർണമെന്റ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ആ ഒരു ടൂർണമെന്റിലാണ് നമുക്ക് ഈ കാണുന്ന ഈ മൂന്ന് റിവാർഡ്സും ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ആ ഒരു ടൂർണമെന്റിൽ നമ്മൾ കളിക്കാൻ നേരത്തെ നവംബർ 21 രാവിലെ 10 മുതൽ നമുക്ക് രാത്രി 10 വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി അത് നമുക്ക് കളിക്കാൻ സാധിക്കും. ഒരു സോളോ കപ്പിലെ സോളോ കപ്പ് എന്നാണ് പേരെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിൽ സ്കോഡ് ബിൽഡ് ചെയ്യണം. നമ്മൾ ബിൽഡ് ചെയ്യുന്ന ടീമില്ല, അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഓരോ ടീമിന് നമുക്ക് 15 കളി കളിക്കാൻ സാധിക്കും. 15 ഗെയിം ഉണ്ടാവും. അതുപോലെ പുതിയൊരു മോഡിലായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കളിക്കേണ്ടത്. അപ്പോൾ നമ്മൾ രാവിലെ 10 മുതൽ രാത്രി 10 വരെ നമുക്ക് പുതിയ മോഡ് കളിക്കണം. നമ്മുടെ ടീമിന് അപ്പോൾ 15 കളി കളിക്കാൻ സാധിക്കുമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അതിൽ വിജയിക്കുന്ന നമുക്ക് വിജയിക്കാൻ നേരത്തെ നമുക്ക് പോയിന്റ് കിട്ടും. സ്കോർ കൂട്ടിയിട്ട് അപ്പോൾ ടോപ്പ് 48 ടീം ഉണ്ടല്ലോ, അവർക്കാണെങ്കിൽ FFIC ഒരു ടൂർണമെന്റ് ഉണ്ടല്ലോ, അതിൽ ഡയറക്റ്റ് കളിക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങളൊരു ടോപ്പ് 48 എത്തുകയാണെങ്കിൽ ഗരീന ഫ്രീഫയർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവരുടെ ഒരു സൂപ്പർ ലീഗ് ഉണ്ട്, അതായത് ക്വാളിറ്റി ലീഗ് സ്റ്റേജ് ഉണ്ട്, അതിൽ FFIC പങ്കെടുക്കാനൊക്കെ ആയിട്ട്. ഏറ്റവും താഴെ നമുക്ക് കാണാൻ സാധിക്കും, പ്ലീസ് ഫില്ല് യുവർ വാട്സ്ആപ്പ് കോൺടാക്ട് നമ്പർ ഫോർ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വളരെ നമുക്ക് FFIC നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന വളരെ മാസമാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിജയിക്കില്ല ഫ്രണ്ട്സ്. അപ്പോൾ വിജയിക്കാൻ നേരത്തെ നമുക്ക് ഫസ്റ്റ് അടിക്കുമ്പോൾ ലഭിക്കുക 12 പോയിന്റ് ആണ് ആ ഒരു മോഡിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ സെക്കൻഡ് അടിക്കുകയാണെങ്കിൽ ലഭിക്കുക 9 പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്ന പോയിന്റുകളൊക്കെ ഇല്ല ഗൈസ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥാനം അനുസരിച്ച് അപ്പോൾ നമ്മൾ എത്രാമതാണ് ഗൈസ് നമ്മൾ വിജയിച്ചത്, അതായത് നമ്മൾ രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ ഫസ്റ്റ് അടിച്ചോ ബൂയ് അടിച്ചോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പോയിന്റുകൾ കിട്ടിക്കൊണ്ടിരിക്കും. 15 കളിയിൽ നമുക്ക് 15 പോയിന്റ്, അതായത് നമുക്ക് പല രീതിയിലുള്ള പോയിന്റും കിട്ടുക. അപ്പോൾ അതിൽ നമുക്ക് കൂട്ടിയിട്ട് കാൽക്കുലേറ്റർ ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് 48 പ്ലേയേഴ്സിനാണ് ഗെയ്സ് അപ്പോൾ FFIC ടൂർണമെന്റിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പങ്കെടുക്കാനും സാധിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഒക്കെ പ്ലേയേഴ്സ് ഇപ്പോൾ നെറ്റ് കട്ടായി പിന്നെ ഗെയിം കളിക്കാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ടീമിൻ്റെ സ്കോറൊക്കെ ഇല്ല ഗെയ്സ്, അത് ഇവന്മാർ മൈനസ് ആകുന്നതായിരിക്കും. അത് മാത്രമല്ല ഫ്രണ്ട്സ്, അപ്പോൾ പോയിന്റുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കില്ലിനും പോയിന്റുകൾ ലഭിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കില്ലടിക്കാൻ നേരത്തെ നല്ല പോയിന്റുകൾ ലഭിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ടൂർണമെന്റ് കളിച്ചാൽ നമുക്ക് എന്താണ് ഉപകാരം നിങ്ങൾ ചോദിച്ചേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആൻഡ് വിൻ റിവാർഡ്സ് ആയിട്ട് BR സോളോ കപ്പ് ലഭിക്കാൻ പോകുന്ന ടീ ഷർട്ട്, പിന്നെ നമുക്ക് സ്കൈത്തിൻ്റെ സ്കിൻ ഇമോട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കുക, നമുക്ക് ആദ്യം തന്നെ ടീ ഷർട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടീ ഷർട്ട് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടീ ഷർട്ടാണ്. നല്ല ടീ ഷർട്ടാണ് ഫ്രണ്ട്സ്, അപ്പോൾ കാണാനൊക്കെ നല്ല ഗുമ്മുണ്ട്, നല്ല പൊളിയായിട്ടുള്ള ടീ ഷർട്ടാണ്. ഇവിടെ നല്ല അനിമേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഡിസൈനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഈ ടീ ഷർട്ട് നമുക്ക് മെയിൽ ബണ്ടിലും പിന്നെ ഫീമെയിൽ ബണ്ടിലും എടുത്തിടാൻ സാധിക്കും. അപ്പോൾ എന്തായാലും മെയിൽ ബണ്ടിൽ മാത്രം വേണ്ടി എടുത്തിടാൻ സാധിക്കുന്ന മറ്റേ ടീ ഷർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടീ ഷർട്ടാണെങ്കിൽ നമുക്ക് രണ്ട് മെയിലിനും ഫീമെയിലും ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്കൈത്തിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട്, അപ്പോൾ ഇതും കിട്ടുന്നുണ്ട്. ആ ഒരു സ്കിന്നുണ്ട്, അപ്പോൾ ഇതിനും ഗ്രാഫിക്സ് അനിമേഷൻസ് ഒന്നും ഇല്ലെങ്കിലും കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല ഡിസൈനൊക്കെ ഉണ്ട്, നല്ല കുഴപ്പമില്ലാത്തൊരു ഡിസൈനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഇമോട്ട് കിട്ടുന്നുണ്ട്, ഒരു ട്രോഫി ഇങ്ങനെ പറന്നു പോകുന്ന ഒരു അനിമേഷൻസുള്ള ഒരു ഇമോട്ട് ഉണ്ട്, അപ്പോൾ ഇതും കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പെർമനൻ്റ് ആണോ എന്ന് അറിയില്ല, മിക്കവാറും നമുക്കിത് ടെമ്പററി ആയിട്ടായിരിക്കും ഫ്രണ്ട്സ് കിട്ടുക. അപ്പോൾ എന്തായാലും നോക്കാം. FFWS ഇവന്റ് കലണ്ടർ ഇല്ല, അപ്പോൾ അതെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും സ്കൈത്തിൻ്റെ സ്കിന്നൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് BR സോളോ FFC വരുന്നുണ്ട്. നമുക്ക് നവംബർ 21 ഫ്രണ്ട്സ് ഇവിടെ കാണാൻ സാധിക്കുക. സ്കൈത്തിൻ്റെ സ്കിന്ന്, ടീ ഷർട്ട്, പിന്നെ ഇമോട്ട് കിട്ടുന്ന ഒരു ഇവൻ്റ് ഉണ്ടല്ലോ അത് ഇപ്പോൾ പറഞ്ഞത്, അത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നവംബർ 21 നമുക്കതിൻ്റെ കലണ്ടർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എല്ലാ ഇപ്പോൾ ഫ്രീ ഫയറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഇവൻറ്റുകളും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കല്ലേ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയ വീഡിയോ. സൈനിങ് ഓഫ്.